ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും വലിപ്പെരുന്നാൾ ആശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. ഫസ്റ്റിന് ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നോമ്പാണ്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറും അതുപോലെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ നെയ്ച്ചോറുക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ മരുന്നൊക്കെ ഇട്ട് അതേപോലെ എന്താണ് ഉള്ളിയൊക്കെ വഴറ്റി അതിൻ്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മുടെ വീട്ടിലൊരു നെയ്ച്ചോറുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഓലയുണ്ട് കേട്ടോ. ഈ ഓല ഇട്ടിട്ട് വെള്ളം ആ നെയ്ച്ചോറിൻ്റെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എന്താണ് ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് നല്ല പോലെ ഇങ്ങനെ കൂടും. അപ്പോൾ നമുക്ക് മരുന്നൊക്കെ വേണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി. അങ്ങനെയുള്ളൊരു ഓലയാണ്. അപ്പോൾ ഞാനൊരു രണ്ട് ഓല എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നെയ്ച്ചോറ് വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എന്താണ് തലേ ദിവസം പെരുന്നാളിൻ്റെ തലേ ദിവസം ലീവ് നേരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓലയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി ഇട്ടെടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കറൊന്ന് അടിച്ച് വെക്കാൻ വെക്കണം. അപ്പോൾ ഈ നെയ്ച്ചോറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടക്കറിയൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ നെയ്ച്ചോറിക്ക് കറി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടക്കറി കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ പെരുന്നാൾക്ക് ആവശ്യമുള്ള എന്താണ് ഉള്ളി, വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഫസ്റ്റത്തെ പെരുന്നാളിന് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കടായിയാണ് ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് പെരുന്നാളിന് ആരും വരുതാത്താരൊന്നും വരുന്നില്ല കേട്ടോ. അവരൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ പെരുന്നാളിലാണ് വരുന്നത്. എന്നാണ് ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സ് അവരൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ പെരുന്നാളിലാണ് വരുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ പെരുന്നാളിൽ. അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കത്തൊക്കെ ഒരു രണ്ട് മൂന്ന് ഹിന്ദു ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് പിന്നെ നമ്മൾ പെരുന്നാളിന് ഭക്ഷണം കൊടുക്കും. സാധാരണ ആയിട്ട് നമ്മൾ അവരെ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ ക്ഷണിക്കലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കൊറോണ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് അവർക്ക് നമ്മുടെ വീട്ടിലൊക്കെ കൊടുക്കലാണ് കൊടുത്തയക്കലാണ് ഇപ്പോൾ ചെയ്യൽ കേട്ടോ. അപ്പോൾ അവർക്കും കൂടിയാണ് നമ്മൾ ഒന്നാമത്തെ പെരുന്നാളിന് ഫുഡൊന്നും ഉണ്ടാക്കുന്നത്. പിന്നെ ഓണം അങ്ങനത്തെ സമയത്തൊക്കെ അവരുടെ ആഘോഷങ്ങൾക്കൊക്കെ അവർ നമുക്കും ഫുഡൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളിവിടെ. അപ്പോൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി നോക്കി മൈലാഞ്ചിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്നും നോമ്പ് തുറക്കുന്നതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ 11 വീഡിയോസൊക്കെ ഒന്ന് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മൈലാഞ്ചിടാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് ചോക്കുന്ന മൈലാഞ്ചാണ് കേട്ടോ. ഇഷ്ടമാണ് മൈലാഞ്ചിടാൻ. ഞാൻ എനിക്കറിയുന്ന മാതിരിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ മൈലാഞ്ചിടാനൊന്നും അറിയുന്നില്ല കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൈലാഞ്ചിടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആയിരിക്കുകയാണ്. എനിക്ക് അറിയുന്ന പോലൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഫോണുണ്ട്, മറ്റേ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് റെഡി ആയിട്ടൊന്നും ഇല്ല. അതായത് അറിയുന്ന പോലൊരു ഡിസൈനൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അവർക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ, കഴിയേണ്ട ഉള്ളൊന്ന് ചുവന്ന് കിട്ടിയാൽ മതിയല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അവർക്ക് ഡിസൈനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കഴിഞ്ഞ് ആ പണിയൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് കഴിക്കാം. ഇപ്പോൾ തന്നെ കേൾക്കണം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും പെട്ടെന്ന് ചോക്കുന്നതുകൊണ്ട് പിന്നെ കേൾക്കാനും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കടായിക്ക് വേണ്ടിയിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടു.
ഞാൻ ഈ ചിക്കനിൽ ചേർത്തിട്ടുള്ളത് പിന്നെ സാധാ മുളകുപൊടിയല്ല, നമ്മുടെ കാശ്മീരി മുളകുപൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനിൽ ഫുഡ് കളർ ചേർക്കുന്നില്ല, അതിന് പകരം ഞാൻ കാശ്മീരി മുളകുപൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ പൊരിച്ച് വന്നിട്ടുണ്ട്, കുറച്ച് പൊരിക്കുന്നുണ്ട്, അങ്ങനെ അതൊക്കെ ഞാൻ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ട്രിപ്പാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ചിക്കൻ പൊരിക്കുന്ന പണിയൊക്കെ തന്നെ കഴിയും. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ നാളെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഇടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടോപ്പ് പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടോ. അപ്പോൾ പുതിയതെടുത്തതായിരുന്നു രണ്ടെണ്ണം, രണ്ടും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ട് അതാണ് എടുക്കാന്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാമെന്ന് കരുതി. ഇപ്പോഴത്തെ രാത്രി സമയം ഒരു 10:30 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവളെ ഉറക്കാൻ ജോലി എടുക്കാൻ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സമയത്തൊക്കെ എൻ്റെ കുട്ടിക്ക് പിറകേ ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണം എന്നായാലും സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ മെഷീൻ്റെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചുകൊണ്ടും വലിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ രൂപി മോള്. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കുകയാണ്. സാധാരണ സമയമാകുമ്പോഴത്തേക്ക് ഉറങ്ങുന്നതാണ്. അതിപ്പോൾ ഞാൻ ഉറക്കാൻ നിൽക്കാത്തതുകൊണ്ട് അവളിങ്ങനെ മുട്ടിക്കൂടി നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.